പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയില്ല. താലി കെട്ടാത്ത സ്ഥിതിക്ക് ഇവൾ നിങ്ങളുടെ ഭാര്യയല്ല. ഇവളെ പാണിഗ്രഹണം ചെയ്യാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. അതെ, എന്റെ തറവാട്ടിൽ എന്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന ചടങ്ങാണിത്. നിങ്ങളെ ഒന്നും ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. വരഞ്ഞു കയറി വന്നത് സദ്യവട്ടം വെട്ടി വിഴുങ്ങാനാണെങ്കിൽ പച്ച വെള്ളം പോലും ഇവിടെ തരില്ല. കടന്നു പൊയ്ക്കോളി. പോകാം. അതിനു മുമ്പ് ഒന്നറിയണം, പലിശക്കാരൻ പെണ്ണിന് കെട്ടാൻ കൊണ്ടുവന്ന താലി എവിടെ? മഹാദേവജ്ഞനായ ജ്യോത്സ്യരെ, താലി എവിടെ പോയെന്ന് ഗണിച്ചു പറയാൻ കഴിയോ നിങ്ങൾക്ക്? താലി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ക്ഷേത്ര ശ്രീകോവിലിന്റെ ശിവലിംഗ വിഗ്രഹത്തിൽ ആ താലി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശിവനിന്ദകനായ പലിശക്കാരൻ, ശിവനിന്ദകനായ കണക്കപ്പിള്ളയുടെ മകളുടെ കഴുത്തിൽ കെട്ടാൻ കൊണ്ടുവന്ന താലി ഭഗവാൻ അങ്ങ് വിഗ്രഹത്തിൽ സ്വീകരിച്ചെങ്കിൽ അതിന്റെ പൊരുൾ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ്. ശിവഭക്തയായ ശിവരഞ്ജനിക്ക് ഒരു കിളവൻ ഭർത്താവാകാൻ പാടില്ല എന്നത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാന്റെ നിശ്ചയം നിന്ന് കുരയ്ക്കാണ്ട് കടന്നു പൊയ്ക്കോളിൻ. ഇവിടെ ഞാൻ താലി കെട്ടി ഭാര്യയാക്കിയിരിക്കും. അനുവദിക്കില്ല. ഞങ്ങൾ ശിവഭക്തരാണ്. മാത്രവുമല്ല, ഒരു പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ അവളുടെ വിവാഹം നടത്തിയെന്ന് ശിവഭക്തൻ കൂടിയായ മഹാരാജാവ് അറിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇതിനോടകം ഞങ്ങൾ ഈ വിവരം മഹാരാജാവിനെ അറിയിച്ചു കഴിഞ്ഞു. രാജസന്നിധിയിൽ നിന്നും ഭടന്മാരെത്തി നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നതിന് മുൻപ് സ്വമേധയാ നിങ്ങൾ നേരിട്ട് ചെന്ന് മഹാരാജാവിനെ മുഖം കാണിക്കുന്നതാണ് നല്ലത്. പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചത് മഹാരാജാവിന് ബോധ്യായാലേ? പിന്നെ തടവറയിൽ കിടക്കാനായിരിക്കും നിങ്ങൾക്ക് യോഗം. ശിവരഞ്ജിനി, നിന്റെ ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന് സൽഫലമുണ്ടായി. ശിവനെന്നൊരു ശക്തിയേയില്ലാന്ന് ശടിക്കുന്ന ഈ ദുഷ്ടന്മാർക്ക് രാജ്യശിക്ഷ അനുഭവിച്ചെങ്കിലും ബോധ്യമാവട്ടെ ശിവനാണ് സത്യമെന്ന്. വേഗം കൊട്ടാരത്തിലേക്ക് നടന്നോളൂ. 60 വയസ്സുകാരൻ കൗമാരക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതൊക്കെ ഇതുവരെ ഈ രാജ്യത്തുള്ള നാട്ടു നടപ്പായിരുന്നു. പക്ഷെ നാം ഭരണമേറ്റ ശേഷം ആ അനീതി നിരോധിച്ചിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കുക എന്ന കഠിനമായ കുറ്റമാണ് കണക്കപ്പിള്ളയും പലിശക്കാരനും ചേർന്ന് ചെയ്തിരിക്കുന്നത്. ഇവർ കുറ്റവാളികളാണെന്നും കാരാഗ്രഹവാസം തന്നെ അർഹിക്കുന്നവരാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കണക്കപ്പിള്ള ഒരു ഗണികയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് മഹാരാജൻ. ആ സ്ഥിതിക്ക് കണക്കപ്പിള്ള ശിഷ്യാർഹനാണ്. ഗണികയെ കൊന്നു എന്ന കുറ്റം സമ്മതിക്കുന്നു? സമ്മതിക്കുന്നു. കൊലപാതക കുറ്റത്തിന്
കണക്കപ്പിള്ളക്ക് മരണദണ്ഡനം തന്നെ വിധിക്കുന്നു. മഹാരാജന് അടിയന്റെ പ്രണാമം. ആരാണ് നിങ്ങൾ? കണക്കപ്പിള്ള കൊലപ്പെടുത്തി എന്ന് പറയുന്ന രഹസ്യക്കാരിയാണ് അടിയൻ. കൊല്ലപ്പെട്ട നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ കടന്നു വരാൻ കഴിയും? അടിയനെ ആരും കൊന്നിട്ടില്ല. അടിയൻ കാശിക്കൊരു തീർത്ഥയാത്ര പോയതാണ്. ആരും അടിയനെ കൊന്നിട്ടില്ല. ഇതിന്റെ പൊരുൾ എന്താണെന്നും മനസ്സിലാവുന്നില്ല മഹാരാജൻ. നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മഹാശിവഭക്തയായ ശിവരഞ്ജനെ രക്ഷിക്കാൻ ഭഗവാൻ എന്തൊക്കെ മായാലീലകളാണ് കാട്ടിയിരിക്കുന്നത്. രഹസ്യക്കാരുടെ രൂപത്തിലും വേഷത്തിലും അന്ന് വന്നതും ഒരു ശിവകിങ്കരനായിരിക്കും. കണക്കപ്പിള്ളക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അടിയൻ രഹസ്യക്കാരെ കൊലപ്പെടുത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് കൊലക്കുറ്റത്തിൽ നിന്നും അടിയനെ മോചിപ്പിക്കണം. ഇഷ്ടമുണ്ടായിട്ടല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത മകളെ പലിശക്കാരനായ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറായത്. അത്തരം തെറ്റുകളൊന്നും അടിയൻ ഇനി ആവർത്തിക്കില്ല. മാപ്പ് നൽകി വിട്ടേക്കു മാറാകണം. എന്താണ് പലിശക്കാരനെ ബോധിപ്പിക്കാനുള്ളത്? അടിയൻ കൊള്ളപ്പലിശ വ്യാപാരമൊക്കെ നിർത്തി ഇനി അങ്ങോട്ട് മാന്യമായി ജീവിച്ചുള്ള മഹാരാജൻ. അന്യായമായി സമ്പാദിച്ചു കൂട്ടിയ പണമെല്ലാം ദാനധർമ്മങ്ങൾക്കായി ചെലവഴിച്ചുകൊള്ളാം. ശ്രീ പരമേശ്വരന്റെ നിശ്ചയത്തിനപ്പുറം പണം കൊണ്ട് ഒരു കാര്യവും നേടാനാവില്ലെന്ന് ബോധ്യമായതോടെ അടിയനെ അടി ഉറച്ച ഒരു ശിവഭക്തനായി ജീവിച്ചുകൊള്ളാമെന്നുറപ്പ്. അടിയന് മാപ്പ് തന്ന് മോചിപ്പിക്കുമാറാകണം. എന്താ മന്ത്രി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ട് നിരീശ്വരവാദികൾ ശിവമാർഗത്തിൽ അഭയം പ്രാപിക്കാൻ. ആ സ്ഥിതിക്ക് ശിവഭക്തനായ മഹാരാജൻ അവർക്ക് മാപ്പ് നൽകി നിരുപാധികം വിട്ടയക്കണമെന്നാണ് അടിയന്റെ പക്ഷം. അങ്ങനെയാകട്ടെ. നമ്മുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തതിന് വിരുദ്ധമായി മേലിൽ ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. കൽപ്പന പോലെ പോയിക്കൊള്ളുക. പോയിക്കൊള്ളുക. ഞാനും അമ്മയും തൊഴുത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛ, അച്ഛനെ രാജാവ് മോചിപ്പിക്കണേന്ന്. നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു മോളെ. എന്നെയും യജമാനെ രാജാവ് വെറുതെ വിട്ടു. ശിവരഞ്ജിനി, വള്ളിയമ്മയും മീനാക്ഷിയുമാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. എന്റെ കഴുത്തിൽ ആ കിളവന്റെ കുരുക്ക് വീഴാതെ രക്ഷിച്ചത് മുത്തശ്ശിയും മീനാക്ഷി ചേച്ചിയും അല്ലേ? എന്താ കണക്കപ്പിള്ളേ, ശിവശക്തിയിൽ ഇപ്പോഴെങ്കിലും വിശ്വാസം ആയോ? വിശ്വസിക്കണമല്ലോ. എന്റെ രഹസ്യക്കാരിയുടെ രൂപത്തിൽ ഒരു കിങ്കരനെ വിട്ട് എന്നെ കൊണ്ട് കൊല്ലിച്ചതും കുഴിച്ചു മുടിച്ചതും ഒക്കെ ശിവലീലല്ലായിരുന്നു. എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ അങ്ങനെ കൊണ്ട് താലി കെട്ടിക്കാതെ ആ താലി സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച ശിവനാണ് ശക്തി, ശിവനാണ് പ്രപഞ്ചം, ശിവനാണ് ഇപ്പോ എന്റെ ആരാധനാമൂർത്തി. ജഗദീശ്വര, ഞങ്ങളുടെ ജന്മം സഫലമായി. യജമാനനും കൊള്ളപ്പലിശയുടെ ഏർപ്പാടൊക്കെ നിർത്തി കൊള്ളയടിച്ചുണ്ടാക്കിയ പണം മുഴുവൻ ദാനധർമ്മങ്ങൾക്കും ക്ഷേത്ര നിർമ്മാണത്തിനുമായി ചെലവഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ യജമാനന്റെ സത്യസന്ധനായ കാര്യസ്ഥനും. വളരെ സന്തോഷം അമ്മേ. നമ്മുടെ ജീവിതത്തിലെ അർത്ഥപൂർണമായ ദിവസമാണിന്ന്.
രണ്ട് വമ്പന്മാരായ ശിവനിന്ദകരെ നമ്മൾ ശിവമാർഗചാരികളാക്കിയിരിക്കുന്നു. ആ സന്തോഷം നമുക്ക് ഒരുമിച്ച് പങ്കിടാം. കണക്കപ്പിള്ള അദ്ദേഹത്തെയും കൂട്ടി നമുക്ക് ക്ഷേത്ര ദർശനത്തിന് പോകാം. ആയിക്കോട്ടെ, ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുന്നു. എല്ലാ വിഭവങ്ങളും കൂട്ടിയുള്ള ഒരു 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 ഗംഭീരമായ സദ്യ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നിന്റെ നടക്കാത്ത കല്യാണത്തിന്റെ ഇല്ലാത്ത സദ്യ ഇന്നായിക്കോട്ടെ. അങ്ങനെ കൊള്ളപ്പലിശക്കാരൻ ശിവഭക്തയായ ശിവരഞ്ജനിക്ക് കെട്ടാൻ കൊണ്ടുവന്ന താലിയാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ കിടക്കുന്നത്. ഇത്രയും അത്ഭുതകരമായ ശിവലീല കഥ ഞങ്ങൾ കേട്ടിട്ടില്ല. മഹാഭക്തരായ വള്ളിയമ്മയെയും മീനാക്ഷിയും കണ്ടുമുട്ടിയത് മഹാപുണ്യമെന്ന് പറഞ്ഞാൽ മതി. 21 ശിവാലയ ദർശനം കഴിയുന്നതോടെ കാണാതായ നിങ്ങളുടെ മകനും തിരിച്ചെത്തും. അതിനുവേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. അതെ, സമാധാനിക്കൂ. ശംഭോ മഹാദേവ, ദീപാരാധന തുടങ്ങാറായി. വരൂ. വള്ളിയമ്മയും മീനാക്ഷിയും ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് രാവിലെ കൂടി നാം വിചാരിച്ചതേ ഉള്ളൂ. തിരുമേനി, ആ നമ്പിത്തമ്പുരാന്റെ തറവാട്ടിൽ നിന്നും തന്നയച്ചതാ. ആ പ്രദോഷ പൂജയ്ക്കുള്ള പണമ. പൂജയ്ക്കുള്ള സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്തിരിക്കുക. അത് തിടപ്പള്ളിയിൽ ഏൽപ്പിച്ചേക്കൂ. ശരി തിരുമേനി. ആ അറിയില്ലേ, ശിവപാദ നമ്പി വളരെ പ്രശസ്തനാണ്, തികഞ്ഞ ശിവഭക്തനും ധനികനും. അദ്ദേഹത്തിന്റെ വകയായി ക്ഷേത്രത്തിൽ പ്രദോഷപൂജയുണ്ട്. പ്രദോഷപൂജയ്ക്ക് കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടു, പിന്നെന്തിനാ ഇത്രയേറെ പണവും? കൂടാതെ പ്രദോഷപൂജയ്ക്കുള്ള സാധനങ്ങളും അദ്ദേഹം കൊടുത്തയച്ചിരിക്കുന്നത്. അത് നമ്പിത്തമ്പുരാന്റെ മനസ്സിന്റെ വലിപ്പം. എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ശീല. ഒരന്നദാനം നടത്തിയാൽ ചുരുങ്ങിയത് 1000 പേരെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണമെന്നത് അദ്ദേഹത്തിന്റെ നിർബന്ധമാണ്. മറ്റ് ദാനധർമ്മങ്ങൾക്കും അദ്ദേഹം പിന്നിലല്ല. എത്രയോ നിർദ്ധന യുവതികൾക്ക് പൊന്നും പണവും നൽകി മംഗല്യവതികളാക്കിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. ആ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് എത്താറായി. കുറച്ച് കാത്തു നിന്നാൽ പരിചയപ്പെട്ടിട്ട് പോവാ. മീനാക്ഷി, ഒരു മകളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന കാർത്യായനിയെ ഓർമ്മയില്ലേ മീനാക്ഷിക്ക്? ഓർമ്മയുണ്ട്. നമ്മളെ കാണുമ്പോഴൊക്കെ മകളുടെ വിവാഹകാര്യം പറഞ്ഞ് വിലപിക്കുന്ന കാർത്യായനിയെ മറക്കാൻ കഴിയോ? ആ നമുക്ക് ശിവപാദ നമ്പിയെ പരിചയപ്പെടാം. എത്രയോ പെൺകുട്ടികൾക്ക് മംഗല്യയോഗം ഉണ്ടാക്കിക്കൊടുത്ത മഹാമനസ്കനല്ലേ. കാർത്യായനിയുടെ മകൾക്കും ആ സേവനം ലഭ്യമാക്കണം. ശരി അമ്മേ. ഓം നമ ശിവായ. Oh, my God.
കേട്ടില്ലേ മണിയടി, അളിയൻ സദാസമയവും പൂജയും സ്തുതിയിലും ഒക്കെയാ, ഭക്തി ഒഴിഞ്ഞൊരു നേരമില്ലാതാനും. നിങ്ങളൊരു കാര്യം ചെയ്യും, അളിയനോട് ഞാൻ പറഞ്ഞോളാം, പാടത്ത് ഒഴിവ് നടക്കുകയല്ലേ, നിങ്ങൾ പാടത്ത് എന്ന് കണ്ടം മുറിച്ച് കൂട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അളിയനോട് സംസാരിച്ചിട്ട് പണിക്കാർക്കുള്ള കൂലിയുമായിട്ട് ഞാൻ അങ്ങ് വന്നോളാം. അതെ ശരി. അപ്പോ നമ്പി തമ്പുരാൻ ഉടലോടെ കൈലാസത്ത് പോകാനുള്ള വാശിയില്ല. എന്ത് പറയാനാ സുഹൃത്തുക്കളെ, വേണ്ടുവോളം സ്വത്തും പണവും തറവാടായത് നിങ്ങൾക്കറിയാലോ. എനിക്കൊരേ ഒരു സഹോദരിയാ ലളിതച്ചേച്ചി, ഞങ്ങളുടെ തറവാട്ടിലെ ഭൂരിപക്ഷ സ്വത്തും സഹോദരിക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തു കഴിഞ്ഞു. പറഞ്ഞിട്ടെന്താ കാര്യം, ശിവഭക്തി എന്ന ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിരിക്കുക എന്റെ അളിയന്. കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വാരിക്കൊരു ദാനം കൊടുക്കല്ലേ. ഇങ്ങനെ പോയാ ആപത്താണ് രാധയ്യ. ദാനം കിട്ടുമെന്നറിഞ്ഞാൽ കൈനീട്ടി വാങ്ങാൻ ഒരുപാട് പേരുണ്ടാവും. ദാനധർമ്മിഷ്ഠൻ, പുണ്യവാൻ എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാനും ആളുണ്ടാവും. ദാനം കൊടുത്ത് മുടിയുന്നൊരവസ്ഥ വരട്ടെ, ആരും തിരിഞ്ഞു നോക്കില്ല, പുണ്യവാനെന്ന് വിളിച്ചു കൂവിയവർ തന്നെ ഭാഷ മാറ്റി പറയാൻ തുടങ്ങും. രാധയന്റെ സഹോദരിക്കൊരു മകനുണ്ടല്ലോ. അതെ, സ്വന്തം അനന്തിരുവൻ നടേശൻ. അവന്റെ ഭാവി ജീവിതത്തിനുള്ള വകയെങ്കിലും തൂർത്തടിക്കരുതെന്ന് അളിയനെ ഒന്ന് ഉപദേശിക്കണം. എത്ര തവണ ഉപദേശിച്ചിരിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും അയാളുടെ തല കയറില്ല. തല നിറച്ചും ഭക്തി എന്ന ഭ്രാന്ത, എന്തും വാരിക്കോരി കൊടുക്കാൻ കൂട്ടുനിൽക്കലേ എന്റെ സഹോദരി. ഭർത്താവിന്റെ ദുർച്ചെലവുകൾ നിയന്ത്രിക്കേണ്ടവൾ തന്നെ നിർലോപം സഹകരിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിലാണ് കുറ്റം. ആ ഇനി വൈകിക്കണ്ട, നിങ്ങൾ പോകാൻ നോക്ക്. ശരി. നിനക്ക് ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലെന്നറിയാം, എന്നാലും നിന്ദിക്കണ്ട, തൊഴുതോളൂ. എന്ന് പൂജ കഴിഞ്ഞാലും കർപ്പൂര ദീപം ഒഴിഞ്ഞു വണങ്ങാൻ ആരെങ്കിലും ഉണ്ടാവും. ഇന്ന് രാധയൻ തന്നെ എത്തിയല്ലോ, വളരെ സന്തോഷം. അമ്മാമയ്ക്ക് അധികം ഈശ്വര ഭക്തി ഒന്നും ഇല്ല, വെറുതെ ദീപം തൊട്ട് വണങ്ങിയെന്ന് മാത്രം അല്ലേ. ഓ, ഭക്തി അടങ്കലെടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു ഭക്തൻ, നിനക്കിന്ന് പാഠശാല പോണ്ടേ? ഞാൻ ഇന്ന് പോകുന്നില്ല, ഒത്തിരി ഗൃഹപാഠങ്ങൾ മനഃപ്പാടമാക്കാറുണ്ട്, അത് കഴിഞ്ഞ് നാളെ പോവാം. അത് ശരിയാവില്ല, പാഠങ്ങൾ മനഃപ്പാഠമായില്ല എന്ന കാരണം പറഞ്ഞ് പാഠശാലയിലേക്കുള്ള പോക്ക് മുടക്കരുത്. ഗുരുമുഖത്ത് നിന്ന് വേണ്ടത്ര വിദ്യ സമ്പാദിക്കാനുള്ള അവസരം അച്ഛനുണ്ടായില്ല, ആ കുറവ് മകൻ നികത്തണം. ഭാവിയിൽ വേദശാസ്ത്ര പണ്ഡിതനെന്ന് നീ കേൾവിപ്പെടണം. വേണ്ടേ രാധയ്യ? പിന്നെ വേണം, അച്ഛന് മഹാഭക്തനും ദാനധർമ്മിഷ്ഠനും എന്ന കീർത്തി, മകന് വേദശാസ്ത്ര പണ്ഡിതൻ എന്ന കീർത്തിയും വേണ്ടേ? പെട്ടെന്ന് പാഠശാലയിലേക്ക് പോയിക്കോ. വാ മോനെ. നമ്പി അദ്ദേഹം. ആ, ആചാര്യ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാ ഓർത്തത്, ഒരു തങ്കത്തിലകം പണി തീർക്കാൻ ആചാര്യെ ഏൽപ്പിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആചാര്യരെ, ഒത്തിരി നേരമായ വന്നിട്ട്. ഹേ ഇല്ല, ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ആ എന്തായി, തങ്കത്തിലകം പണിതീർത്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്നു. ലളിതേ, ആചാര്യക്ക് കൊടുക്കാൻ മാറ്റിവെച്ച പണം ഇങ്ങ എടുത്തോളൂ. ആയിക്കോട്ടെ, ഇരുന്നാട്ടെ. അങ്ങുന്നിന് രത്നക്കല്ലുകൾ പതിച്ച തിലകം ഇഷ്ടപ്പെട്ടോ ആവോ? അത് പിന്നെ പ്രത്യേകം ചോദിക്കണോ ആചാരി? ആവശ്യക്കാരന്റെ ആഗ്രഹമനുസരിച്ച് ഉരുപ്പടി പണിയാനുള്ള നിങ്ങളുടെ കരവിരുത് മറ്റാർക്കാണുള്ളത്? അങ്ങയുടെ ഭക്തിയുടെ ആഴവും മനസ്സിന്റെ വിശാലതയും ഒക്കെ നന്നായി അറിയാവുന്നവനാ ഞാൻ. അങ്ങ് തറവാട്ടിൽ നിന്ന് അയച്ച തങ്കക്കട്ടിയിൽ നിന്ന് അല്പമാത്രം തങ്കം പണിക്കുറവിനത്തിൽ കുറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള തങ്കം അതേ തൂക്കത്തിൽ തന്നെ ഉണ്ടാവും. എങ്കിൽ അളിയൻ കൊടുത്തയച്ച തങ്കത്തിന്റെ തൂക്കം
ഇപ്പോൾ പണിക്കുറവ് കഴിച്ചുള്ള തൂക്കം. ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ തൂക്കി നോക്കണ്ടേ അളിയ? ഇവിടെ തുലാച്ചുണ്ടല്ലോ, വരൂ നമുക്ക് തൂക്കി നോക്കാം. രാധയ, കൊടുത്തയക്കുന്ന ഉരുപ്പടിയിൽ നിന്നും നല്ലൊരു ഭാഗം ഉരുക്കി മുറിച്ചു മാറ്റി സ്വന്തമാക്കുന്നവനല്ല ആചാരി, വളരെ വിശ്വസ്തനാണ്. തൂക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉള്ളവനും ഒരു ശിവഭക്തനാണ് രാധയൻ കുഞ്ഞ്. ഭഗവാന്റെ മുതൽ അപകരിച്ചാൽ ഒരു കാലവും ഗതി പിടിക്കില്ലെന്ന തിരിച്ചറിവുമുണ്ട്. അല്ലല്ലാതെ ജീവിച്ചു പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാ. ഇവനെന്തെങ്കിലും പറഞ്ഞത് കരുതി ആചാര്യ മനസ്താപപ്പെടണ്ട. അയ്യോ, ഒരു മനസ്താപവും ഇല്ലേ. ഞാൻ പോയാലും തൂക്കി നോക്കാമല്ലോ. ആറ്റിൽ കളയുന്നതും അളന്നു കളയണം എന്നല്ലേ പഴമൊഴി. രാധയൻ കുഞ്ഞ് പറഞ്ഞതിലും കാര്യമുണ്ട്. പറഞ്ഞ പ്രതിഫല തുക മൊത്തമുണ്ട്. നല്ല അസൽ തങ്കത്തിലകം. ഉരുപ്പടി രൂപപ്പെടുത്തിയവന്റെ മനസ്സ് നിറഞ്ഞാൽ പകുതി സൽഫലമായി, പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൂടിയാകുമ്പോൾ പൂർണ്ണ സൽഫലം. അങ്ങനെ തന്നെ ഭവിക്കട്ടെ. ആയിക്കോട്ടെ, ഞാനങ്ങോട്ട്. രാധയും കുഞ്ഞ്, ഇത് നല്ല ഐശ്വര്യപ്രദമായ തിലകം തന്നെയാ. ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഇത് ചാർത്തി കാണണം, അതാണ് എന്റെ ആഗ്രഹം. അളിയ, പാടത്ത് നില ഉഴുതുന്നതിന്റെ മേൽനോട്ടം വയ്ക്കാനല്ലേ അളിയൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അവിടെ ഒരു പണി തുടങ്ങിക്കഴിഞ്ഞു. നീ നിന്റെ സുഹൃത്തുക്കളെയല്ലേ അവിടെ പണിക്ക് നിർത്തിയിരിക്കുന്നത്? രാധയ, അവരൊട്ടും വിശ്വസ്തരല്ല. അവരുടെ കൂട്ടുകെട്ട് ഉപേക്ഷിച്ച നിനക്ക് നല്ലത്. ചേച്ചി, ഭക്തിയുടെയും ദാനധർമ്മത്തിന്റെയൊക്കെ പേരില് ഈ തറവാട്ടിൽ നിന്നും ധനധാന്യാദികളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് കാണുമ്പോ വല്ലാതെ ഭയമാവുന്നു ചേച്ചി. വിത്ത് പുഴുങ്ങി കുത്തരുത്, 10 to 100 കൊടുക്കരുത്. ഈ പഴഞ്ചൊല്ലുകളൊക്കെ ചേച്ചിയുടെ നാവിൽ നിന്ന് പറഞ്ഞു കേട്ടാ ഞാൻ പഠിച്ചത്. ഇത്രയും വെല്ലുവിളിപ്പുള്ള കട്ടിത്തങ്കം ഭഗവാന് സമർപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് പണിതീർത്ത ആചാരിക്ക് ഇത്രയും വലിയ പണക്കിഴി പ്രതിഫലമായിട്ട് നൽകേണ്ട ആവശ്യമുണ്ടോ? നിർത്ത്. ദാനമായി ഒരു ഭാഗത്തുകൂടി പുറത്തേക്ക് പോകുന്നതിന്റെ ഇരട്ടിക്കിരട്ടി ഭഗവാന്റെ അനുഗ്രഹ വർഷത്താൽ അകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഈ വിശ്വാസമൊന്നും നിങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമയം വൈകിട്ടില്ല ചേച്ചി. അളിയന്റെ ദാനധർമ്മ നീതിക്ക് കടിഞ്ഞാണിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ മോന്റെ കൈയും പിടിച്ച് ഭിക്ഷപാത്രവും എടുത്ത് തെരുവി തെണ്ടേണ്ടി വരും. ഓർത്തുവച്ചോ.